ഒരു നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളും കൂടിയാണ്. രസം തോന്നി, അതുകൊണ്ട് അവനെയും ക്യാമറയിൽ പകർത്തി. ഇതിൽ റഷ്യ ഉപയോഗിച്ച പീരങ്കിയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ മതി എന്ന് പറഞ്ഞതാണോ എന്നറിയില്ല, എന്തായാലും നന്നായിട്ടൊന്ന് പോസ് ചെയ്തു. ഹായ് ഓൾ, എല്ലാവർക്കും മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡാർലിംഗ്ടൺ തന്നെയുള്ള ഒരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പാർക്കായ സൗത്ത് പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ പാർക്കിൻ്റെ അകത്തേക്ക്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഒരു പാർക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ആദ്യം വരവേൽക്കുന്നത് കുറച്ച് സെക്യൂരിറ്റിമാരായിരിക്കും. വണ്ടി അവിടെ പാർക്ക് ചെയ്യരുത്, ഇവിടെ പാർക്ക് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ടിക്കറ്റ് അപ്പുറത്തുനിന്ന് എടുക്കണം. അങ്ങനെ ഇങ്ങനെയുള്ള യാതൊരു ദുശ്ശീലങ്ങളും ഇല്ലാത്തൊരു പാർക്കാണ്. എല്ലാവർക്കും വരാൻ പറ്റുന്ന 24 മണിക്കൂറും തുറന്ന് കിടക്കുന്ന വളരെ മനോഹരമായൊരു പാർക്ക്. പാർക്കിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ എന്നെ ആകർഷിച്ച വലിയൊരു മരമാണിത്. നമ്മൾ ക്രിസ്മസിനൊക്കെ കാണുന്ന ക്രിസ്മസ് ട്രീയുടെ വലിയൊരു ഭീമാകാരൻ. ഇതിപ്പോൾ കണ്ടാൽ ഊട്ടിയിലെ ഫ്ലവർ ഷോയ്ക്ക് പോയ പോലെ ഉണ്ടല്ലേ. ഇവിടുത്തെ ക്ലൈമറ്റും പുൽത്തകടിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഊട്ടീനെ ഓർമ്മ വരും. വർണ്ണങ്ങൾ വാരി വിതറി പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ഭംഗി ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു ക്യാമറാമാനോനും സർവോപരി എൻ്റെ ഭാര്യയുമായ അക്കിങ്ങണി. ഇത് കേൾക്കുന്നവർ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്താ ശബ്ദത്തിനൊരു മാറ്റം. പണ്ടത്തെ സഞ്ചാരം വീഡിയോകൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. സന്തോഷ് ജോർജ് കുളങ്ങൻ സാറിൻ്റെ ഒരു നിഴല് അതിനകത്ത് വീഡിയോയിൽ ഇടയ്ക്ക് കാണിക്കാൻ ശ്രമിക്കാറുണ്ട് അദ്ദേഹം. അതുപോലെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇതുകൂടെ കിടക്കട്ടെ. ആ കാണുന്നത് ചെറിയൊരു കോഫി ഷോപ്പാണ്. അവിടെ നമുക്ക് ചായ സ്നാക്സൊക്കെ വാങ്ങി ഇവിടെ വന്നിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി തോന്നിയത് ഈ പുൽമൈതാനവും അതുപോലെ തന്നെ ഈ പ്രദേശം മുഴുവൻ നല്ല വൃത്തിയായിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഒരു നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളും കൂടിയാണ്. ലോകത്തെ ഏറ്റവും മനോഹരവും ജീവിക്കാൻ സുഖമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ പിന്നോട്ട് നിൽക്കുന്നത്. എങ്ങനെയായാലും നമ്മുടെ നാട്ടിലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വികസനങ്ങളും വരട്ടെ അല്ലേ. അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പം ഇതേ പാർക്കിൽ 2 പടുകൂറ്റൻ മരങ്ങൾ നീണ്ടു നിവർന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പം അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് ഭാര്യയ്ക്ക് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ ഊട്ടിയിലെ പുൽമേടുകളുടെ ഒരു ചെറിയ ചായകാച്ചൽ എവിടെയോ ഫീൽ ചെയ്യുന്നില്ലേ. എനിക്ക് പാർക്കിൽ വന്നപ്പോൾ ഇഷ്ടപ്പെട്ട നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ ചെയറുകൾ കണ്ടോ. ഇത് ഓരോരുത്തർ അവരുടെ മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ സ്പോൺസർ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിലൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏത് ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഓർക്കും നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ നല്ല നല്ല കൺസെപ്റ്റുകൾ വരികയാണെന്നെങ്കിൽ നല്ലതായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പം കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു, കൂടെ വന്നൊരു ഫോട്ടോ എടുത്തു. വലിയൊരു മരത്തടി തീർത്ത മീട്ടുമുയൽ. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണിത്. ഇന്നലെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുകയുണ്ടായി ഇവിടെ കോഴികളൊന്നും ഇല്ലെന്ന് തോന്നണമെന്ന്. അയ്യോ, കോഴി മറ്റേ കോഴിയല്ല കേട്ടോ, പലതരം കോഴികളുണ്ടല്ലോ. അത് ഈ കോഴി. പക്ഷേ ഈ കോഴീനെ ബെബെബെ എന്ന് വിളിച്ചിട്ട് കോഴി വന്നില്ല. കോഴി ചുമ്മാ അവിടെ വേറെ ആരും തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ അങ്ങോട്ട് പോയത്. അതേപോലെ ഈ പക്ഷി എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ കാണാൻ രസം തോന്നി, അതുകൊണ്ട് അവനെയും ക്യാമറയിൽ പകർത്തി. ആയിരത്തി എണ്ണൂറ്റി 1853 ക്രൈമിയൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച പീരങ്കിയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ സൗത്ത് പാർക്കിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. നല്ല വൃത്തിയായിട്ടാണ് തോട് കിടക്കുന്നത്. തോട്ടിൽ മാലിന്യങ്ങളൊന്നുമില്ല.
പിന്നെ അതുപോലെ ഈ റോഡ് നീണ്ടുനിർന്ന് കൊടുക്കുന്ന റോഡ് ആൾക്കാരെ സൈക്കിളിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഓടാനൊക്കെ ആയിട്ട് അതായത് ഓടി പോണു. ആ അപ്പോൾ എന്തായാലും നമുക്ക് പാർക്കിൻ്റെ ഇനിയും കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ മുന്നോട്ട് പോവാം. എന്താ സംഭവം എന്നറിയില്ല, ഇതിൻ്റെ ഒരു വാത്തയോ അങ്ങനത്തെ എന്തോ ഒരു ഇതാണ്. അത് കിടന്ന് ഞങ്ങൾ ക്യാമറയിൽ പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആശാത്തി വൻ കുളിയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരു ചെറിയൊരു കുളത്തിൻ്റെ അടുത്തേക്കാണ്. നല്ല ഭംഗിയാണ് കാണാൻ, അവിടെ ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം. അത്ര മനോഹരമായിട്ട് അവിടെ കിടക്കുന്നതല്ലേ. അത് സത്യം പറഞ്ഞാൽ ഈ മനോഹാരിത നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും ആ ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട്. ആ വെള്ളമൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്, വേസ്റ്റുകളൊന്നുമില്ല. എപ്പോഴും തന്നെ വന്നിരിക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ ആയിരിക്കും 24 മണിക്കൂർ ഓപ്പണായി കിടക്കുന്ന ഒരു പാർക്കായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നത്. ഫോട്ടോ എടുക്കുകയാണെന്ന് കരുതി വെറുതെ ഏറെ പിടിച്ചിരുന്ന വെച്ച് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ പാർക്കിൽ ഇങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. പാർക്കിൻ്റെ അങ്ങേയറ്റത്ത് കണ്ടു ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇവിടുത്തെ വീടുകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇവിടെയുള്ള വീടുകൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. Thank you.
ഇതെന്തോ വലിയ കുടുംബ പ്രശ്നമാണെന്ന് തോന്നുന്നു. കുറേ നേരം അവർ തമ്മിൽ തല്ലെന്ന് നോക്കി നിന്നു. പയ്യെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രശ്നം സോൾവ് ആക്കി രണ്ടുപേരെയും രണ്ടു വഴിക്ക് പറഞ്ഞു വിട്ടപ്പോൾ സമാധാനമായി. ആ പിന്നെ വരുന്ന വഴിക്ക് ഒരു പഴഞ്ചൊല്ലും കണ്ടു. ഫോട്ടോ എടുത്ത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഇനി എന്നെയും കൂടെ ക്യാമറയെ പകർത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും നന്നായിട്ടൊന്ന് പോസ് ചെയ്തിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഡാർലിംഗ്ടണിൽ താമസിച്ചിരുന്ന കോവിഡ് കാലത്ത് മരണപ്പെട്ട ഒരുപാട് പേരുടെ ഓർമ്മയ്ക്കായിട്ട് പാർക്കിൽ നിറയെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച സ്തൂപമാണ് കാണുന്നത്. പാലം കയറാൻ പെർമിഷൻ വാങ്ങിയിട്ട് ഈ തോട്ടിൽ നിന്ന് ചൂണ്ടയിടാന്ന ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്, തണുത്ത കാറ്റ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ പുതിയ വീഡിയോ ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എല്ലാവരും ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരോടും ചാറ്റ് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.